പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെള്ളിയാഴ്ച സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് ആരിപ്പാൻ പ്രിയനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കുന്നതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവം എപ്പോഴും നമ്മെ ആകർഷിക്കുന്നവനാണ്, സ്തോത്രം. നമ്മെ വിളിക്കുന്നവനാണ്. വരിക എന്ന് പറഞ്ഞ ഈ വാക്ക് അനേക ഇടങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം വായിക്കുന്നുണ്ട്. ഇവിടെ വെളിപ്പാട് പുസ്തകം അവസാനത്തെ പുസ്തകമാണ്. അവിടെ ആത്മാവും മണവാട്ടി, കർത്താവിൻ്റെ മണവാട്ടി സഭ, ആത്മാവും പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, അവൻ വരിക എന്നാണ് പറയുന്നത്. സ്തോത്രം. ആരോടാണ് പറയുന്നത്? ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരോട് പറയുന്നു, കർത്താവിൻ്റെ കൃപകളെ അറിയാത്തവരോട് പറയുന്നു, ദൈവത്തെ രുചിച്ചറിയാത്തവരോട് പറയുകയാണ്. സ്തോത്രം. വരിക എന്നിട്ട് പറയുന്നത്, ദാഹിക്കുന്നവർ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന് പറയുന്നു. സ്തോത്രം. വിശ്വാസം. നമ്മൾ അല്ലെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ചിലതൊക്കെയും മേടിക്കാം എന്നുള്ള ഒരു കാര്യം ഇവിടെ നമ്മെ അറിയിക്കുകയാണ്. സ്തോത്രം. സൗജന്യമായി വാങ്ങട്ടെ എന്ന് അവിടെ നാം വായിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. വിശ്വാസത്തെക്കുറിച്ച് നാം എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമെന്ന് നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്നും നാം വിശ്വസിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. സ്തോത്രം. അനേക ഇടങ്ങളിൽ വരിക എന്ന് പറഞ്ഞ ഈ കാര്യം നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ നാം ഹല്ലേലൂയ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യരെ വിളിക്കുകയാണ്, തൻ്റെ ജനത്തെ വിളിക്കുകയാണ്, ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ വിളിക്കുകയാണ്. സ്തോത്രം. നമുക്ക് നല്ലതായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണ് യെശയ്യാ 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം: വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. പലരും ദൈവത്തോട് വാദിക്കാറുണ്ട്. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും കഷ്ടതകളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവം നീതിമാനല്ല എന്ന് പറഞ്ഞൊരു കാര്യം അവരുടെ വായിൽ നിന്ന് വരാറുണ്ട്. അതിനെക്കുറിച്ച് ദൈവം പറയാൻ നമുക്കൊന്ന് വാദിക്കാമെന്ന് പറയുന്നു. സ്തോത്രം. ഒരു ചർച്ച നമുക്ക് നടത്താമെന്ന് ദൈവം പറയുകയാണ്. സ്തോത്രം. കോടതിയിൽ വാദിക്കുന്നത് പോലെ തന്നെ ദൈവം പറയുകയാണ്. സ്തോത്രം. എന്നിട്ട് അവരോട് അറിയിക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും എന്നവരോട് പറയുന്നു. മാത്രമല്ല രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. സ്തോത്രം. ദൈവം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ കാര്യമാണ് നാം ഇപ്പോൾ വായിക്കുന്നത്. സ്തോത്രം. 1-ാമത്തെ അധ്യായത്തിൽ ഈ ജനം, ദൈവത്തിൻ്റെ ജനം ചെയ്ത പാപങ്ങളെക്കുറിച്ച് ദൈവം ദീർഘമായിട്ട് പറയുന്നു. എങ്ങനെ ഹല്ലേലൂയ വിഗ്രഹാരാധികളായി തീർന്നു എന്ന് ദൈവം അവരെ അറിയിക്കുന്നുണ്ട്. സ്തോത്രം. മാത്രമല്ല പല രീതിയിലുള്ള പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുപോയി, ദൈവകൃപയിൽ നിന്ന് അവർ വീണു, ഈ ജനത്തെ പിന്നെയും ദൈവം സ്നേഹിക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. അവരോട് പറയുകയാണ്, വരുവീൻ, ദൈവത്തിന് മഹത്വം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് യേശു പറഞ്ഞല്ലോ. സ്തോത്രം. എത്ര പാപത്തിൽ കിടക്കുന്ന വ്യക്തിയായാലും നീചനായ വ്യക്തിയായാലും, സ്തോത്രം, യേശുവിൻ്റെ അടുക്കലേക്ക് പാപമോചനത്തിനായിട്ട് ഓടിച്ചെല്ലുമെങ്കിൽ, സ്തോത്രം, അവൻ യേശു ഹല്ലേലൂയ അവനെ ക്ഷമിക്കും. പിതാവായ ദൈവം അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കും. പഴയ നിയമത്തിൽ മനസ്സെ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു, ഏറ്റവും ദുഷ്ടനായ രാജാവായിരുന്നു. സ്തോത്രം. മനസ്സെ എന്ന് പറഞ്ഞ രാജാവ് സ്വന്തം മക്കളെ വരെ അഗ്നിപ്രവേശനം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ ബലിയർപ്പിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നാം വായിക്കുന്നത്, ദൈവം അവനെ ശിക്ഷിച്ചു. സ്തോത്രം. മൂക്കിൽ കൊളുത്തിട്ട് അവൻ്റെ ശത്രുക്കൾ അവനെ പിടിച്ചുകൊണ്ട് പോകുവാനിടയായി എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. അങ്ങനെ അവനായി തീർന്നപ്പോൾ താൻ അനുദപിക്കുന്നതായിട്ട് നാം കാണുന്നു. എത്ര പാപത്തിൽ അവൻ ജീവിക്കുന്ന വ്യക്തിയായാലും അനുദപിച്ചു കഴിഞ്ഞാൽ ദൈവം അവനെ ക്ഷമിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ രാജാവാകുന്ന അഹാബിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ദുഷ്ടനായ രാജാവായിരുന്നു. രാജ്ഞിയാകുന്ന ഇസബേലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇസബേലിന് അവൻ അനുതാപമൊന്നും ഹല്ലേലൂയ വരാതെ അവൻ പലപ്പോഴും പലർക്കും ദോഷങ്ങൾ ചെയ്തു. സ്തോത്രം. നശിപ്പിക്കുകയൊക്കെയും ചെയ്തു. എന്നാൽ അഹാബ് ഒരിക്കൽ അവൻ ദൈവസന്നിധിയിൽ
അവൻ്റെ പാപങ്ങളെ ഏറ്റുപറയുവാനിടയായി. സ്തോത്രം. ദൈവം അവിടനെ അവനെ ക്ഷമിക്കുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ പിന്നീട് ആരല്ലേ താൻ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി തകർച്ച തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി മരണവും വന്നു എങ്കിലും ആരല്ലേ ദൈവം ആ സമയത്ത് അവനെ ക്ഷമിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ദൈവം നമ്മെ ശുദ്ധീകരിച്ച് പുതിയൊരു വ്യക്തിയാക്കുവാനായിട്ട് സർവശക്തനാണ്. സ്തോത്രം. നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ അതവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും. സ്തോത്രം. വരിക എന്ന ഹാലലിയ ദൈവം പലരെയും വിളിക്കുകയാണ്. തൻ്റെ ജനത്തെ മാത്രമല്ല, അവന് ലോകത്തിലുള്ള ജാതികളായ മനുഷ്യരെ വരെ കർത്താവ് വിളിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹാലലിയ നാം യേശുവിനെ അനുഗമിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ ഹാലലിയ ഒരു നാളും തള്ളിക്കളയുകയില്ല. സ്തോത്രം. അവൻ്റെ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവനോട് അവൻ പറഞ്ഞു, യേശുവാണ് പറയുന്നത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. സ്തോത്രം. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. വരുവീൻ എന്ന് പറയിച്ചു. ദൈവത്തിന് മഹത്വം. എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ദൈവം അനേകരെ ക്ഷണിക്കുന്നു. സ്തോത്രം. കർമ്മം ചെയ്തിട്ടാലേ രക്ഷ പ്രാപിക്കുമെന്നാണ് അവൻ എല്ലാ മതങ്ങളും പറയുന്നത്. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ചില ക്രിസ്തീയ വിഭാഗങ്ങളും അത് പറയുന്നുണ്ട്, കർമ്മമാരിലെ നാം ചെയ്താൽ അവയെ നമുക്ക് ഹാലലിയ പുണ്യം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. ചില ഹാലലിയ ക്രിസ്തീയ വിഭാഗങ്ങൾ പറയുന്നത് അവൻ തിരുശരീരം ഹാലലിയ നിങ്ങൾ കൈക്കൊണ്ടാൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അവൻ വേറെ ഒരു ഹാലലിയ കൂട്ടർ പറയുന്നുണ്ട്, ഓരോ ഹാലലിയ സ്തോത്രം വീടുകളിൽ കയറി സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന കൂട്ടരുണ്ട്. സ്തോത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നത് ഞാനെല്ലാം ഒരുക്കിയിരിക്കുകയാണ്. സ്തോത്രം. വിരുന്നിന് അങ്ങ് വന്നാൽ മതി എന്ന് പറയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത്രയും ഈസി ആണോ എന്ന് പലരും പറഞ്ഞ് അങ്ങ് ഹാലലിയ പോകാറുണ്ട്. സ്തോത്രം. ഇത്രയും ഹാലലിയ ദൈവം ഈസിയാക്കി തന്നല്ലോ, നമുക്കൊന്നും ചെയ്യണ്ടായോ എന്ന് ഹാലലിയ പറഞ്ഞ് പലരും ഹാലലിയ പോകാറുണ്ട്. ഇവിടെയും യേശു ഹാലലിയ ഒരു ഉപമ പറയുമ്പോൾ അത് അറിയിക്കുകയാണ്. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ക്ഷണിച്ചവരോട് പറഞ്ഞു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ. എല്ലാവരും ഒരുപോലെ ആമെ സ്തോത്രം ഒഴിവഴിവ് പറഞ്ഞു തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒഴിവഴിവുകൾ പറയുകയാണ്. ഒന്നാമത്തവൻ അവനോട് പറയുകയാണ്, ഞാനൊരു നിലം ഹാലലിയ ആമെ സ്തോത്രം കൊണ്ടതിനാൽ അത് ചെന്ന് ഹാലലിയ സ്തോത്രം കാണേണ്ടതിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നോട് ക്ഷമിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. മറ്റൊരുത്തൻ പറഞ്ഞു, ഞാൻ ഹാലലിയ 5 കാളയെ ഹാലലിയ സ്തോത്രം കൊണ്ടുവന്നിട്ടുണ്ട്, അവയെ സ്തോത്രം, അവയെ ഹാലലിയ ശോധന ചെയ്യുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നോട് ക്ഷമിച്ചു കൊള്ളണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറെ ഒരുത്തൻ പറഞ്ഞു, ഞാൻ ആന ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയേയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പലരും അല്ലേ പല ഒഴിവഴികളാണ് ഈ ലോകത്തിലെ മനുഷ്യരല്ലേ പറയുന്നത്. സ്തോത്രം. യേശു അവരെ ക്ഷണിക്കുമ്പോൾ, രക്ഷ ഹാലലിയ അവർക്ക് സൗജന്യമായി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പല ഒഴിവുകൾ, എനിക്ക് സമയമില്ല എന്ന് പറയുന്നവർ പലരുമുണ്ട്. കുറച്ചുകൂടെ ഹാലലിയ വർഷങ്ങൾ കഴിയട്ടെ എന്ന് പറയുന്നവരുണ്ട്. സ്തോത്രം. ആമേൻ. ഹാലലിയ. ധനികനായ മനുഷ്യൻ പറഞ്ഞതുപോലെ, സ്തോത്രം, ഇത്രയും സമ്പത്തുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് താൻ ഹാലലിയ തന്നോട് തന്നെ പറയുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. വേറെ ഹാലലിയ ചില ആമേൻ കളപ്പുരകളൊക്കെയും ഹാലലിയ പണിയാനായിട്ട് താൻ പദ്ധതികളൊക്കെയും ഇടുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നോട് ചോദ്യം ചോദിക്കുകയാണ്, മൂടാ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ എന്ത് പറയും? പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ചോദിക്കുന്നല്ലോ. സ്തോത്രം. രക്ഷ കർത്താവ് നമുക്ക് ഹാലലിയദാനമായി നൽകിയിരിക്കുന്നു. ആമേൻ. ഹാലലിയ. പലരും ഹാലലിയ ഒഴിവുകഴിവുകൾ പറയുമ്പോൾ, സ്തോത്രം, നിലം മേടിച്ചു എന്ന് പറയുന്നുണ്ട്. നിലം മേടിക്കരുതെന്നല്ല. സ്തോത്രം. ആമേൻ. ഇവിടെ ഹാലലിയ വേറെ ഒരുത്തൻ പറയുകയാണ്, ഞാൻ ഹാലലിയ സ്തോത്രം 5 കാളെ ഹാലലിയ ഞാൻ മേടിച്ചിരിക്കുന്നു. സ്തോത്രം.
അതിനെ വന്ന് ശോധന ചെയ്യണമെന്ന് താൻ പറയുകയാണ്. സ്തോത്രം. മൂന്നാമത്തൻ പറയുകയാണ്, കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു, എന്ത് ചെയ്യാനാ? ദൈവത്തിന് മഹത്വം. യഹൂദന്മാരെ കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. സ്തോത്രം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. നിങ്ങൾക്കും എനിക്കും ആ അധികാരം, ജാതികൾക്ക് ആ അധികാരം അതിൽ കൊടുക്കുന്നതായിട്ട്, ദൈവജനം മർദ്ദലിക്കുമ്പോൾ ദൈവം ജാതികൾക്ക് വഴി തുറന്നു കൊടുക്കുന്നതായിട്ട് നാം കാണും. പ്രൈസ് ദി ലോർഡ്. യേശു ഇങ്ങനെ പറയുവാനിടയായി. ആമേൻ. സ്തോത്രം. എലീശയുടെ കാലത്ത് അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്നാൽ ആമേൻ. സ്തോത്രം. നയമാന് മാത്രമേ സൗഖ്യം കിട്ടിയുള്ളൂ. ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ ഒത്തിരി ദേശത്തുണ്ട്. എന്നാൽ അവർക്ക് സൗഖ്യം കിട്ടാതെ ജാതിയായ ഒരു മനുഷ്യന് സ്വർഗത്തിലെ ദൈവം സൗഖ്യം കൊടുക്കുകയാണ്. സ്തോത്രം. സ്വന്തം ജനമല്ലേ തെറ്റി നടക്കുന്നതുകൊണ്ട് ആമേൻ. അല്ലേ ജാതിയായ ഒരു മനുഷ്യന് സ്വർഗത്തിലെ ദൈവം ആമേൻ. സ്തോത്രം. സൗഖ്യം നൽകുന്നതായിട്ട്, വിടുതൽ നൽകുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ യേശു പറയുവാനിടയായി. എലിയാവിൻ്റെ കാലത്താലിയ സ്തോത്രം, ദേശത്ത് അനേക വിധവമാരുണ്ടായിരുന്നു. എന്നാൽ ഏലിയാവിനെ അയച്ചതോ സാറേഫാത്തിലെ ആ വിധവയുടെ അടുക്കൽ മാത്രം. സാറേഫാത്തിലെ വിധവ ദൈവജനമൊന്നുമല്ല. സ്തോത്രം. എന്നാൽ ദൈവജനം തെറ്റി നടക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ ജാതികളെ നോക്കുന്നു. സ്തോത്രം. പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ യഹൂദന്മാരെ എതിർത്തു. പൗലോസ് പറഞ്ഞു, ഞാൻ ജാതികളുടെ അടുക്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. സ്തോത്രം. അവരോട് സുവിശേഷം പറയാൻ പോവുകയാണെന്ന് താൻ തീരുമാനമെടുക്കുന്നു. സ്തോത്രം. ഇന്ന് പോയൽ കാലം. ഹല്ലേലൂയ. അവനെ കൈക്കൊള്ളാത്തവരല്ലേ പലരുമുണ്ട്. സ്തോത്രം. യേശു രക്ഷിതാവാന്ന് അറിഞ്ഞിട്ടും അവനെ കൈക്കൊള്ളാത്തവരെ പലരുമുണ്ട്. സ്തോത്രം. ഒഴിവ് കഴിവുകൾ പറയുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ യജമാനൻ എന്താ പറയുന്നത്? അത്താഴം ഒരുക്കിയിരിക്കുക, വരിക എന്ന് പറയുന്നു. സ്തോത്രം. വരുവീൻ എന്ന് പറയുന്നു. ദൈവത്തിന് മാത്രം. ഇങ്ങനെ പിതാവായി ദൈവം ഹല്ലേലൂയ. സ്തോത്രം. ഒരു അത്താഴം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ വന്നിരിക്കുന്നു. കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. അങ്ങനത്തെ ആ ഒരുക്കം ഹല്ലേലൂയ തീർന്നു കഴിയുമ്പോൾ ഇതാ ഒരു വിളി വരും. സ്തോത്രം. യോഹനാന് വിളി വന്നതുപോലെയാണ്. ഒരു ദിവസം യോഹനാൻ ഒരു വിളിയുണ്ടായി. പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ ഒരു വിളിയുണ്ടായി. എന്താണ് വിളി? ഇവിടെ കയറി വരിക. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിളിയായിരുന്നു. സ്തോത്രം. ആ പത്മോസ് ദ്വീപിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ ഇതാ സ്വർഗത്തിലെ ദൈവം അവനെ വിളിക്കുകയാണ്. എങ്ങനെയാ? എന്താ വിളിക്കുന്നത്? ഏറ്റവും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്തോത്രം. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച ഹല്ലേലൂയ താൻ കാണുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ണാടി കടൽ കാണുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മൂപ്പന്മാര് കിരീടങ്ങൾ താഴെയിട്ട് ദൈവത്തെ നമസ്കരിക്കുന്നതായിട്ട് കാണുന്നു. നാല് ജീവികൾ ദൈവത്തെ ഹല്ലേലൂയ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ. സ്തോത്രം. നാലാമത്തെ അധ്യായം മുതൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയമായിട്ടുള്ള കാഴ്ചകൾ. സ്തോത്രം. ഇവിടെ കയറി വരിക. സ്തോത്രം. നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ ദൈവം നമ്മോടും അടുത്തു വരും. സ്തോത്രം. രഹസ്യങ്ങളെ നമ്മളെ അറിയിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരും അറിയാത്ത കാര്യങ്ങൾ ദൈവം നമ്മെ അറിയിക്കും. സ്തോത്രം. വരുവാൻ പോകുന്ന ഹല്ലേലൂയ കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് ഹല്ലേലൂയ വെളിപ്പാട് നൽകി തരും. സ്തോത്രം. ഇപ്പോൾ ആൾക്കാർ അതിനൊക്കെ സമയമുള്ളത്. സ്തോത്രം. യേശുവിനോട് അടുക്കുവാൻ എത്ര സമയമാണ് ഹല്ലേലൂയ നാം ചെലവഴിക്കുന്നത്? ആമേൻ. ദൈവത്തോട് നിങ്ങൾ അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരുമെന്ന് യാക്കോബ് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഇരു മനസ്സുള്ളവരെ എന്ന് ചിലരെ വിളിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആകാതെ കർത്താവിനെ ഹല്ലേലൂയ ആ ക്ഷണം സ്വീകരിച്ച്. സ്തോത്രം. വരുവീൻ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇരുന്ന് അവൻ കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് ഹല്ലേലൂയ നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. സ്തോത്രം. നിലം മേടിക്കരുതെന്നല്ല, കാളകളെ മേടിക്കരുതെന്നല്ല, കല്യാണം കഴിക്കരുതെന്നല്ല. സ്തോത്രം. അതിൽ ഉപരിയായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആ കാര്യം നാം ഒരിക്കലും മറക്കരുത്. ചിലത് ഹല്ലേലൂയ. സ്തോത്രം. അതിനേക്കാളിലും നല്ലതുണ്ട്, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. സ്തോത്രം. വചനം ഹല്ലേലൂയ നാം ധ്യാനിക്കാനിരിക്കുമ്പോൾ ഏറെ സമയം ഹല്ലേലൂയ വചനത്തോടു കൂടെ നാം ചെലവഴിക്കുമ്പോൾ. സ്തോത്രം. ഇതാ നഥാനിയലിനോട് പറഞ്ഞ കാര്യം തന്നെ നമ്മോടും പറയുകയാണ്. സ്തോത്രം.
അത്തിയുടെ കീഴിലിരുന്ന് ആലിയ തണലിലിരുന്ന് അമ്മയെ താൻ ന്യായപ്രമാണം വായിക്കുകയാണ്, സ്തോത്രം ധ്യാനിക്കുകയാണ്. യേശു അത് കണ്ടു. നീ എന്നെ എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചു. യേശു, അമ്മയും സകലതും അറിയുന്നവനാണ്. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. നീ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എന്നൊരു വെളിപ്പാട് ഹല്ലേലൂയ നഥാനയേലിന് ലഭിക്കുന്നു. യേശു പറയുന്ന, നീ ഇതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ കാണുമെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ. വലിയ കാര്യങ്ങളെ കാണാൻ താല്പര്യമുണ്ടോ, അതോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അങ്ങ് തൃപ്തിപ്പെട്ടങ്ങ് പോവുകയാണോ? സ്തോത്രം. നഥാനയേലിനോട് പറയുകയാണ്, നീ വലിയ കാര്യങ്ങളെ കാണും മനുഷ്യപുത്രൻ. ആമേൻ. ദൈവത്തിന് മാത്രം, ദൈവത്തിൻ്റെ ദൂതന്മാർ മനുഷ്യപുത്രൻ്റെ മേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ട് യാക്കോബ് ഒരു കാലത്താലി സ്വപ്നം കണ്ടതുപോലെ തന്നെ. സ്തോത്രം. അവൻ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് വെച്ചിരിക്കുന്ന ഒരു കോവേണി, ദൈവം അതിൻ്റെ മേളിൽ നിൽക്കുകയാണ്. സ്തോത്രം. അവനോട് സംസാരിക്കുന്നു. ദൈവത്തിന് മഹത്വം. യാക്കോബിനോട് ആലിയ ദൈവം എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സ്തോത്രം. ഇസാക്കിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അബ്രഹാമിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സ്തോത്രം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു, നമ്മോടും ആലലിയ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ആലലിയ വിളിക്കുകയാണ്, പാപമോചനത്തിനായിട്ട് വിളിക്കുന്നു. സ്തോത്രം. വരിക എന്ന് അവൻ ആത്മാവും മണവാട്ടിയും പറയുന്നു. സ്തോത്രം. ദാഹിക്കുന്ന ഏവരും വരട്ടെ എന്ന് ആമേൻ അവിടെ നാം വായിക്കുന്നല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 11:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശു ഹല്ലേലൂയ പിന്നെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് യേശുവോട് പറയുവാൻ, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. സ്തോത്രം. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. സ്തോത്രം. അക്കാലത്തെ പരീശന്മാർ, ന്യായശാസ്ത്രികൾ, റബികൾ, പുരോഹിതന്മാർ, ഇവരൊക്കെയും വലിയ ഭാരമേറിയ ദുഃഖങ്ങളായിരുന്നു ജനത്തിന്മേൽ വെക്കുന്ന. സ്തോത്രം. ന്യായപ്രമാണം അല്ലാതെ തന്നെ അനേക നിയമങ്ങൾ അവർ ഉണ്ടാക്കിയിരുന്നു. സ്തോത്രം. ജനമെല്ലാം ഇത് അനുസരിക്കുകയും വേണമെന്ന് ഹാലലി അവർ അമ്മൻ പറഞ്ഞിരുന്നു. സ്തോത്രം. യേശു പറയാണ്, ഈ അധ്വാനിക്കുന്ന നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. സ്തോത്രം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അവരോട് പറയുകയാണ്. ഇത്ര വലിയ മുഖമൊന്നും ഞാൻ നിങ്ങളുടെ മേൽ വെക്കുന്നില്ല എന്ന് യേശു പറയുന്നു. സ്തോത്രം. സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുമുണ്ട്. യേശുവിൻ്റെ മുഖം എന്താണ്? സ്തോത്രം. ഒന്നുമില്ല ഹല്ലേലൂയ. അവനിൽ വിശ്വസിച്ചാൽ മതി. സ്തോത്രം. അവൻ ചെയ്ത കാര്യത്തിൽ വിശ്വസിച്ചാൽ മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹല്ലേലൂയ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്ന് യേശു പറയുന്നു. സ്തോത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. സ്തോത്രം. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. സ്തോത്രം. നമ്മളത് പറയുകയൊക്കെ ചെയ്യും, പക്ഷേ ഭാരമൊക്കെ നമ്മുടെ പുറത്ത് തന്നെ വെച്ചുകൊണ്ട് നമ്മൾ നടക്കുകയും ചെയ്യും. സ്തോത്രം. ദൈവത്തിന് മാത്രം. വാഗ്ദത്വമൊക്കെയും പലതും അലലിയ നമ്മൾ പറയും. സ്തോത്രം. എന്നാൽ പിന്നെയും ആലലി ആ ഭാരം ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അത് യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. സ്തോത്രം. കൊടുത്തെങ്കിലും ആലല്യ പിന്നെയും തിരിച്ച് മേടിച്ച് പിന്നെയും കൈ വെക്കുക, പിന്നെയും തിരിച്ചു കൊടുക്കുക, പിന്നെയും മേടിക്കുക. സ്തോത്രം. കൊടുത്തു കഴിഞ്ഞാൽ യേശു അത് പരിഹരിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കില്ല. സ്തോത്രം. നിങ്ങളെപ്പറ്റി മാത്രമല്ല, എന്നെപ്പറ്റിയും ഞാൻ പറയുകയാണ്. സ്തോത്രം. പലപ്പോഴും നമ്മളത് ആലലി വേണമെങ്കിൽ സ്തോത്രം പറഞ്ഞാൽ മതി. യേശുവേ, നീ ഇത് ചെയ്തതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് വിശ്വാസം വേണമെങ്കിൽ കാണിക്കുക. സ്തോത്രം. ശതാധിപൻ പറഞ്ഞ പോലെ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആ വിശ്വാസം ആലല്യ നാം യേശുവിനെ കാണിക്കുന്നുവെങ്കിൽ യേശു നിശ്ചയമായിട്ടും ആലല്യ കാര്യം നടത്തിത്തരും. സ്തോത്രം. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. സ്തോത്രം. ഞാൻ പറയുന്ന കാര്യത്തിൽ ഒന്ന് വിശ്വസിക്കുക എന്ന് യേശു പറയുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തി എടുക്കുവാനായിട്ട് യേശു ആഗ്രഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മളെ വിളിക്കുന്നവനാണ്. സ്തോത്രം. പത്രോസിനെ വിളിച്ചു, ആ പടകൊന്ന് എനിക്ക് ഹാലലൂയ തരാമോ എന്ന് ചോദിച്ചു. അല്പസമയത്തേക്ക് മാത്രം, അതിൽ നിന്ന് എനിക്കൊന്ന് പ്രസംഗിക്കാനുണ്ട് എന്ന് പത്രോസിനെ അറിയിച്ചു. എന്താ യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് പത്രോസ് പോലും ഗ്രഹിച്ചില്ല. സ്തോത്രം. നമ്മുടെ പടക് ചോദിക്കുമ്പോൾ
യേശു ഹല്ലേലൂയ, വലിയ കാര്യങ്ങളാണ് നമ്മളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവൻ ആക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. മീൻപിടുത്തമൊക്കെയും ശരിയാണ്. സ്തോത്രം. അല്പസമയത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനിയും മനുഷ്യരെ ഹല്ലേലൂയ പിടിക്കുന്നവനാക്കുമെന്ന് പത്രോസിനോട് പറയുകയാണ്. പത്രോസ്, അന്ത്രയോസ്, യോഹന്നാൻ, യാക്കോബ് ഇവരെയെല്ലാം ഹല്ലേലൂയ യേശു വിളിക്കുകയാണ്. സ്തോത്രം. ഒരിക്കൽ ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ ഇന്ന് ഇങ്ങനെ നിന്നുകൊണ്ട് യേശുവിനെ കണ്ടിട്ട് പറയുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ്റെ രണ്ട് ശിഷ്യന്മാർ അത് കേട്ടു. സ്തോത്രം. അതിലൊരുവൻ അന്ത്രയോസ് ആയിരുന്നു. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 21 അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സ്തോത്രം. എന്താണ് യേശു ഹല്ലേലൂയ അവിടെ പറയുന്നത്? സ്തോത്രം. ഇങ്ങനെ നാം വായിക്കുന്നു, യേശു ഹല്ലേലൂയ, സ്തോത്രം, അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. സ്തോത്രം. യോഹന്നാൻ 1:37 മുതലാണ്. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ പറയുകയാണ്, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം. അവൻ അവരോട് പറയുകയാണ്, വന്ന് കാൺമീൻ. ദൈവത്തിന് മഹത്വം. എപ്പോഴും നമ്മെ ക്ഷണിക്കുന്നവനാണ്. സ്തോത്രം. തൻ്റെ അടുക്കലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഈ രണ്ട് ശിഷ്യന്മാർ ആഗ്രഹിക്കുകയാണ് ആ യേശു എവിടെ പാർക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി. സ്തോത്രം. യേശു പറയാണ്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ചില സമയങ്ങളൊക്കെ നാം വേറിട്ട് യേശുവിനോട് കൂടെ മാത്രം ഹല്ലേലൂയ അല്പസമയം അങ്ങ് ചിലവഴിക്കുക. സ്തോത്രം. അരമണിക്കൂർ, ഒരു മണിക്കൂർ. സ്തോത്രം. യേശുവിനോട് കൂടെ അരമണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോകുമെന്നും വേണ്ട. സ്തോത്രം. മോശം 7 ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായത്. സ്തോത്രം. ദൈവം ഹല്ലേലൂയ നിശ്ചയമായിട്ടും നമ്മോട് വന്ന് ഇടപെടും. യേശു അവരോട് പറയുവാണ്, വന്ന് കാൺമീൻ. ദൈവത്തിന് മഹത്വം. അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട്, ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് യേശു ആമീൻ അവരോട് പറയുകയാണ്, വന്ന് കാൺമീൻ. അവർ സമയം ചിലവഴിച്ചു യേശുവിനോട് കൂടെ. എത്ര സമയം നാം യേശുവിനോട് കൂടെ ചിലവഴിക്കുന്നു, അത്രയും നാം അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. സ്തോത്രം. ധന്യരായിത്തീരും. പിന്നെയും യേശു വിളിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 7 37 ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കലത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയാണ്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സ്തോത്രം. യേശു ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ആ ജീവജലം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നോക്കിക്കെ രണ്ട് രീതിയിലുണ്ട്. യേശു പരിശുദ്ധാത്മാവിനെ തരുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ട് ചെല്ലും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. എന്നിൽ വിശ്വസിക്കുന്ന മറ്റേ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ ആമേൻ നദികൾ ഒഴുകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പോയൽക്കാലം അത് നാം ഓർക്കണം. നാം ഹല്ലേലൂയ കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ, സ്തോത്രം, അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ, സ്തോത്രം, യേശു പറയുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് ആമേൻ എന്താണ് സംഭവിക്കുന്നത്? ജീവജലത്തിൻ്റെ നദികൾ ഒഴുകിയാണ്. സ്തോത്രം. നമ്മുടെ വീട്ടിൽ കൂടെ മാത്രമല്ല, ദേശത്തൂടെ ഹല്ലേലൂയ ഈ ആമേൻ, സ്തോത്രം, ജീവജലം അങ്ങ് ഒഴുകും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ശമര്യയിലെ ഹല്ലേലൂയ കിണറിൻ്റെ അരികെ, യാക്കോബിൻ്റെ കിണറിൻ്റെ അരികെ ഇതാ സ്ത്രീ ആമേൻ വെള്ളം കോരുവാനായിട്ട് വന്നപ്പോൾ യേശു അവിടെ അടുക്കൽ ചെല്ലുകയാണ്. സ്തോത്രം. ആരും അവിടെ ഇല്ല. അവളോട് സംസാരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു വേശ എന്ന് വേണമെങ്കിൽ നമുക്ക് അവളെ വിളിക്കാം. സ്തോത്രം. 5 ഭർത്താക്കന്മാരുണ്ട് ആമേൻ എന്ന് യേശു അവളോട് പറയുവാനിടയായല്ലോ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം ചെയ്യാൻ. നീ എന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമായിരുന്നു എന്ന് യേശു അവളോട് പറയുന്നു. സ്തോത്രം. അവൾ ഹല്ലേലൂയ ആര്? അവൾ പറയാം, നിൻ്റെ തൊട്ടി പോലും ഇല്ല വെള്ളം കോരാനായിട്ട്, നീ എങ്ങനെയാണ് ഈ വെള്ളം തരാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് മനസ്സിലാകാത്ത അനേക കാര്യങ്ങളുണ്ട്. സ്തോത്രം. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അവൾക്ക് ഹാലിനെ ആരും ആ കാര്യം ചോദിക്കുന്നത് ഇഷ്ടമല്ല. സ്തോത്രം. അതുകൊണ്ട് ആമേൻ അവൾ ഹല്ലേലൂയ അതെങ്ങനെയും ഒന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുന്നു. യേശു അവളോട് പറയുന്നു. സ്തോത്രം. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഹല്ലേലൂയ ജീവിക്കുന്ന വേറെ ഒരു മനുഷ്യനോടുകൂടെയാണെന്നും പറഞ്ഞു. സ്തോത്രം.
നീ ഒരു പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അന്ന് അവിടെ ജീവിതത്തിൽ രക്ഷ വരികയാണ്. ദൈവത്തിന് മഹത്വം. ആത്മാവിലും സത്യത്തിനും ആരാധനയെക്കുറിച്ച് യേശു അവളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇനി മുതൽ ഇങ്ങനായിരിക്കും ആരാധന. ഈ മലയിലുമല്ല, ആ മലയിലുമല്ല. സ്തോത്രം. യെരുശലേമിലുമല്ല, ശമേരയിലുമല്ല. ആരാധിക്കുന്നവർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരാരാധന. സ്തോത്രം. ശബ്ദകോലാഹലമല്ല. സ്തോത്രം. ഉള്ളിൽ നിന്ന് ഒരാരാധന ദൈവത്തിനുള്ളത്. സ്തോത്രം. യേശു ഹാലലിയ പറയുകയാണ്. അത് നിമിത്തം എന്താണ്? പട്ടണം മുഴുവൻ യേശുവിൻ്റെ അടുക്കൽ വരുവാനിടയായി. എന്താ? ജീവജല നദി അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ അത് പോയി സ്പർശിക്കുകയാണ്. സ്തോത്രം. ദൈവം അവരെ ഹാലലിയ. സ്തോത്രം. സ്പർശിക്കുകയാണ്. പല രീതിയിൽ ഹാലലിയ. ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം യേശു നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. സ്തോത്രം. ജീവിതം ക്രമീകരിക്കാത്തവരെയും യേശു ക്ഷണിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ജീവിതം ക്രമീകരിക്കാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനോട് കൂടെ ചേർന്ന് നടന്നിട്ടും അവരുടെ ജീവിതത്തെ ക്രമീകരിക്കാത്തവരുണ്ട്. സ്തോത്രം. ഇങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർ മീൻ പിടിക്കാനായിട്ട് പോയിരിക്കുകയാണ്. മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് യേശു അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ യേശുവിനെ ഹാലലിയ കാണാതിരുന്നപ്പോൾ ഇവരെല്ലാം അമേൻ എട്ടുപേരിങ്ങനെ ഹാലലിയ മീൻ പിടിക്കാനായിട്ട് പോയി. സ്തോത്രം. രാത്രി മുഴുവൻ അവരെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. സ്തോത്രം. എന്നാൽ യേശു അവരോട് പറഞ്ഞ കാര്യം അവർ ചെയ്തപ്പോൾ പെരുത്ത ഒരു ഹാലലിയ മീൻ കൂട്ടം അവർക്ക് കിട്ടുവാനിടയായി. സ്തോത്രം. പിന്നീട് യേശു അവരോട് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. സ്തോത്രം. കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നവരോട് ചോദിക്കുകയാണ്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ അങ്ങനെ ഹാലലിയ നല്ലൊരു ആഹാരമൊക്കെയും യേശു അവർക്ക് ക്രമീകരിച്ച് കൊടുത്തിട്ട്. സ്തോത്രം. പിന്നെ ഹാലലിയ അവർ സംസാരിക്കുവാനായിട്ട് യേശു ശിമോൻ പത്രോസിനോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇവയേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. കർത്താവിനെ സ്തോത്രം ചെയ്യാം. യേശുവിന് അറിയാമായിരുന്നു ഇവൻ്റെ ജീവിതം ക്രമീകരിച്ച് വന്നില്ലെങ്കിൽ അവൻ ഭാവിയിൽ ഹാലലിയ ഒരു അപ്പോസ്തലനായി തീരേണ്ടിയ ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ഒന്ന് ഹാലലിയ ക്രമത്തിൽ കൊണ്ടുവരാനായിട്ട്, മനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് യേശു അവനോട് ചോദ്യം ചോദിക്കുക. ഒന്നല്ല, രണ്ടല്ല, മൂന്ന് പ്രാവശ്യം ചോദിക്കുക. നീ എന്നെ സ്നേഹിക്കുന്നുവോ? പറയോന ശിമോനെ എന്നവനെ വിളിക്കുന്നു. സ്തോത്രം. ആമേൻ. നിന്റെ ഹാലലിയ ചെറുപ്രായത്തിൽ നിനക്ക് തോന്നുന്ന പോലൊക്കെ നീ ചെയ്തു. എന്നാൽ നിവൃത്തനായി തീരുമ്പോൾ എന്നെ അവരെടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. സ്തോത്രം. തലതാഴെയും കാൽമേളിലും ഹാലലിയ വെച്ച് പത്രോസിനെ ക്രൂശിക്കുകയാണ്. യേശുവിനെ പോലെ ക്രൂശിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞു, വേണ്ട, എൻ്റെ ഹാലലിയ കർത്താവിനെ പോലെ എന്നെ ക്രൂശിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ച ഹാലലിയ അവനെ ക്രൂശിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം ചെയ്യും. വയൽക്കാലം ഹാലലൂയ. കർത്താവ് ഹാലലിയ നമ്മെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും രാവിലെ നമ്മെ ഹാലലിയ ആത്മാവ് പലപ്പോഴും എഴുന്നേൽപ്പിക്കാൻ ഹാലലിയ ശ്രമിക്കുന്നവനാണ്. സ്തോത്രം. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. സ്തോത്രം. യേശു ഹാലലിയ. സ്തോത്രം. ഗെത്സെമന തോട്ടത്തിൽ ഹാലലിയ നാം കാണുന്നത് തൻ്റെ ശിഷ്യന്മാരെ ഏറ്റവും സ്നേഹിച്ചവരെ കൊണ്ടുപോയി അവരോട് പറയാണ്, അല്പസമയം ഹാലലിയ ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞ് യേശു ഹാലലിയ ദൂരെ പോയി പിതാവിനോട് നിലവിളിക്കുമ്പോൾ ഇവര് സുഖത്തോടെ കിടന്നുറങ്ങുകയാണ്. സ്തോത്രം. ഒന്ന്, രണ്ട്, മൂന്ന് പ്രാവശ്യം അവരുറങ്ങുന്നത് കണ്ടിട്ട് യേശു പിന്നെ അവരോട് പറഞ്ഞു, എന്നാൽ ഇനി ഉറങ്ങിക്കോളാം പറഞ്ഞു. ദൈവത്തിന് മഹത്വം. പലപ്പോഴും ആത്മാവ് ഹാലലിയ നമ്മെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടും നാം ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ടതങ്ങ് ചെയ്തോളാം പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ആത്മാവ് ഒരുക്കമുള്ളതാണ്. സ്തോത്രം. എന്നാൽ ജഡമോ? അവൻ ബലഹീനൻ. ബലഹീനം ഉള്ള ഈ ജഡമാണ്. സ്തോത്രം. ജഡത്തിന് സുഖം വേണം. അവൻ സ്തോത്രം അതിങ്ങനെ സുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ആത്മാവ് എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനോട് ചേർന്ന് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. സ്തോത്രം. പത്രോസിനെ അന്ന് ഹാലലിയ രൂപാന്തരപ്പെടുത്തി എടുത്തു യേശു. അതുകൊണ്ട് പെന്തക്കോസ് നാളിൽ നിന്ന് താൻ പ്രസംഗിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിച്ചപ്പോൾ ഹാലലിയ ആയിരങ്ങളാണ് ഹാലലിയ രക്ഷയിലേക്ക് വരുന്നത്. സ്തോത്രം. യേശു ഇതൊക്കെയും ആമേൻ ഹാലലിയ അറിഞ്ഞുകൊണ്ടാണ്
അത് ചെയ്തത്. സ്തോത്രം. പത്രോസിനെ ഒന്ന് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഹല്ലേലു അനേകർക്ക് ഇവനൊരു അനുഗ്രഹമായി തീരുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. സ്തോത്രം. വേൽക്കാലം ഹല്ലേലു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്വർഗത്തിലെ ദൈവം വിളിക്കുകയാണ്, വരിക വരുവീൻ എന്ന് ഹല്ലേലു പറയുന്നു. സ്തോത്രം. നമ്മോട് ഓരോരുത്തരോടും കർത്താവ് പറയുന്ന കാര്യം അത് തന്നെയാണ്. കുറച്ചുകൂടെ ഹല്ലേലു യേശുവിനെ നന്നായിട്ട് അറിയുവാനായിട്ട് നാം ആഗ്രഹിക്കുക. സ്തോത്രം. നല്ലൊരു ബന്ധം യേശുവിനോട് ആമേൻ നമുക്കുണ്ടായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. സ്തോത്രം. എങ്ങനെയാണ്? 91-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, എൻ്റെ നാമത്തെ അറിയിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരുന്ന് അവനെ വിടുവിച്ച് എന്നെ തന്നെ മഹത്വപ്പെടുത്തും. സ്തോത്രം. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തനാക്കും, എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഈ വലിയവനായ ദൈവമാരിലെ ഓരോ ദിവസവും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുക. പാപികളെ വിളിക്കുന്നു, വരുവിൻ നമുക്ക് വാദിക്കാമെന്ന് പറയുന്നു. സ്തോത്രം. എത്ര ഹല്ലേലൂയ കടും ചുമപ്പായിട്ടുള്ള പാപമായാലും ദൈവം അത് മാറ്റിത്തരാമെന്ന് ദൈവം പറയുകയാണ്. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായ ഉള്ളവരെ ദൈവം വിളിക്കുകയാണ്. മണവാട്ടിയും ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവും വിളിക്കുക, വരിക എന്ന് വിളിക്കുന്നു. സ്തോത്രം. യജമാനൻ വിരുന്ന് ഒരുക്കിയിട്ട് പറയുകയാണ്, വരിക എന്ന് പറയുന്നു. സ്തോത്രം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, വാ വരിക പ്രാതൽ കഴിക്കാമെന്ന് പറയുന്നു. സ്തോത്രം. യേശു ഹല്ലേലൂയ രണ്ട് ശിഷ്യന്മാരോട് പറയാന്ന്, വന്ന് കാൺമീൻ എന്ന് പറയുന്നു. സ്തോത്രം. ഉത്സവത്തിൻ്റെ ഒടുക്കിലത്തെ നാൾ യേശു നിന്നുകൊണ്ട് പറയുകയാണ്, സ്തോത്രം, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുന്നു. സ്തോത്രം. ജീവജല ഹല്ലേലൂയ യേശു നമുക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ദിവസങ്ങൾ. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. നാം ദാഹിക്കുന്നുവെങ്കിൽ, സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നുവെങ്കിൽ, യേശുവിന് വേണ്ടി ദാഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നുവെങ്കിൽ, നമ്മെ ഹല്ലേലൂയ അവൻ തൃപ്തരാക്കും. സ്തോത്രം. നിവചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നും നീതിമാനുമാകുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവെ, ഈ സന്ധ്യാസമയത്ത് തിരുവചനം ധ്യാനിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, തിരുനാമത്തെ ഹല്ലേലൂയ പാടി സ്തുതിപ്പാനൊക്കെ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. വരുവാനായിട്ട് കർത്താവ് ഞങ്ങളെ ക്ഷണിക്കുന്നല്ലോ. യോഹന്നാൻ ഹല്ലേലൂയ അപ്പോസ്തലനെ ക്ഷണിച്ചല്ലോ. സ്തോത്രം. ഇവിടെ കയറി വരിക, ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചകൾ കാണിച്ചല്ലോ. ഈ ദിവസങ്ങൾ നിന്റെ മക്കൾ നിന്നോട് ഹല്ലേലൂയ ചേർന്ന് നടക്കുവാനും അത്ഭുതകരമായ അതിശയകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും കർത്താവെ നിന്റെ ജനത്തിനെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അറിയും. നീ അറിയാത്ത മഹത്തായ അഗോചരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ് വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും വലിയ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കണം. അവൻ ബന്ധനത്തിൽ കിടക്കുന്നവരെ കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിൻ്റെയും എഴുതലിൻ്റെയും കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരെ കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരും കർത്താവിനെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം, കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു, പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. പിന്നെയും കാണുവോളം കർത്താവിൻ്റെ വിസ്താരമേറിയ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.